ചില ദേശീയ വാർത്തകളിലേക്കാണ്. മൈസൂരു നഗരവികസന അതോറിറ്റിയുടെ ഭൂമി വിതരണവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. നാളെ ജില്ലാ കേന്ദ്രങ്ങളിൽ BJP പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. അതേസമയം BJP രാഷ്ട്രീയ പ്രതികാരം തീർക്കുകയാണെന്നാരോപിച്ച് സംസ്ഥാന വ്യാപക പ്രചരണം നടത്താനാണ് കോൺഗ്രസ് തീരുമാനം. അഴിമതി നിരോധന നിയമപ്രകാരം സിദ്ധരാമയ്യയെ വിചാരണ ചെയ്യാൻ അനുമതി നൽകിയ ഗവർണറുടെ നടപടിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുകയാണ്. ഇതിനിടെ സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ASCC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ബംഗളൂരിലെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. ഗവർണറുടേത് ഭരണഘടനാ വിരുദ്ധ നടപടിയാണെന്നാരോപിച്ച് സംസ്ഥാന വ്യാപക ക്യാമ്പയിൻ നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. സിദ്ധരാമയ്യക്കെതിരെ ഭൂമിയിടപാടിൽ തിരിമറി നടത്തിയെന്ന BJPയുടെയും JDSന്റെയും ആരോപണത്തിൽ കോൺഗ്രസ് സംഘടനാ സംവിധാനം പൂർണ്ണമായും സിദ്ധരാമയ്യക്കൊപ്പം നിൽക്കുമെന്ന് DK ശിവകുമാർ വ്യക്തമാക്കിയിരുന്നു. ഭരണഘടനാ വിരുദ്ധമായ ഈ നടപടിയിലൂടെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ കഴിയില്ലെന്നും സിദ്ധരാമയ്യ രാജിവെക്കുമേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നും പാർട്ടി അദ്ദേഹത്തിനൊപ്പം നിൽക്കുമെന്നും ശിവകുമാർ പറഞ്ഞു. കർണാടക കോൺഗ്രസിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി നേതൃത്വം പൂർണ്ണമായും തനിക്കൊപ്പം നിൽക്കുന്നു എന്ന സമാധാനത്തിൽ കൂടിയാണ് സിദ്ധരാമയ്യ. അതേസമയം മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഭൂമിയിടപാടിലെ അഴിമതി കേസിൽ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസമാണ് സിദ്ധരാമയ്യക്കെതിരെയുള്ള അന്വേഷണ നടപടികൾ തുടരാനുള്ള അനുമതി നൽകുന്നത്. അതേസമയം സിദ്ധരാമയ്യയുടെ രാജി ആവശ്യപ്പെട്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ നാളെ BJP പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.